ഡിസൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ, ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ആക്ഷൻ ബാറിൽ നിന്നും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിംഗ് സെലക്ട് ചെയ്യുക. ഡിഫോൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 4 സെക്കൻഡായി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇമേജുകൾക്ക് നടുവിലുള്ള ഈ ട്രാൻസിഷൻ പോയിന്റുകളിലേക്ക് വേണ്ട എഫക്റ്റുകൾ നൽകുന്നതിന് ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റുകൾക്ക് വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ആക്സിലറേഷൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻ മാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ആക്സിലറേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള 6 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് 3-ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളുടെയും സ്പീഡ് 1.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. 2-ാമത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ആക്സിലറേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 4-ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ പോയിന്റുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് ആക്സിലറേഷനിൽ നിന്നും 3-ഉം 4-ഉം എഫക്റ്റുകൾ മാറി മാറി കൊടുക്കുക. ഇവിടെ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ -100 ആക്കി മാറ്റുക. ഇപ്പോൾ ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇമേജുകളിലും ഈ എഫക്റ്റ് ലഭിക്കുന്നതിനായി അപ്ലൈ ടു ആൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് വേണ്ട രീതിയിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് കപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. മൊബൈൽ ഫോൺ ഫ്രെയിം ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്ക്രീനിൽ നിന്നും ഈ ഫ്രെയിം ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. സ്ക്രീനിൽ നിന്നും ഈ പ്രോജക്റ്റ് ലെയർ ഫ്രെയിമിന്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് മാസ്ക് ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഷെയ്പ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. ഫെതർ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രോജക്റ്റ് ലെയറിന്റെ എഡ്ജുകൾ ഫ്രെയിമിനുള്ളിൽ വരുന്ന രീതിയിൽ മാറ്റിയെടുക്കുക. വീഡിയോയ്ക്ക് വേണ്ട PNG ഫോർമാറ്റിലുള്ള ഒരു ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ലെങ്ത് ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷൻ അനുസൃതമായി അറേഞ്ച് ചെയ്ത് വെക്കുക. എല്ലാ ലെയറുകളുടെയും ലെങ്ത് ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Thank you.
ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.